ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാർഡ്ബോർഡ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലേഡീസ് വാലറ്റാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ പറ്റുവാണെങ്കിൽ പോയിട്ട് കാണുക, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും 2 മിനിറ്റ് മതി, ഈ 2 മിനിറ്റിൽ തന്നെ നമുക്ക് വാലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നലെ ഞാൻ ചെയ്തത് വേറൊരു ടൈപ്പ് ക്ലോത്ത് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലോത്ത് എന്ന് പറയുന്നത് ഫാൻസി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല ഐഡിയാസും കിട്ടും. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് 2 പീസ് ക്ലോത്ത് ആണ്. ഇതിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടങ്ങ് കട്ട് ചെയ്യുക. കുറച്ച് സൈസൊക്കെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്യുക, ശരിക്കും ഒരു വാലറ്റിൻ്റെ ഷേപ്പിലോട്ട് അങ്ങ് ആക്കി വെക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ടൈപ്പ് ക്ലോത്താണ് എടുക്കാൻ പോകുന്നത്. ഇത് ശരിക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ട് പീസാണ് കേട്ടോ. ഇതുപോലെയുള്ള കുറേ ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഗം ചെയ്യാം. ഇത് ശരിക്കും പുറം ഭാഗമാണ് കേട്ടോ. ഞാൻ ഇന്നലെ ചെയ്തത് ആദ്യം അകം ഉള്ള ക്ലോത്താണ് ആദ്യം സ്റ്റിക്ക് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ രീതിയിലാണ്. ഇത് പുറത്തെ ക്ലോത്താണ്, ഇതങ്ങ് സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ സ്റ്റിക്ക് ആവണം, ഇല്ലെങ്കിൽ വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഇന്നർ പാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്യുക. ഇതിന് മെഷർമെൻ്റ് ആവശ്യമില്ല, നിങ്ങൾ ഏത് സൈസിലാണോ കാർഡ്ബോർഡ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്ലോത്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കർ. അതെ, നമുക്കിത് തുറക്കാനും അടയ്ക്കാനുമുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ ബട്ടണോ എന്തെങ്കിലും ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണേ. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇനി മുകളിലും ഇതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കിത് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡ് ഗം ഇട്ട് കൊടുക്കുന്നു, 2 സൈഡിലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇളകി വരും കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ വാലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് പോക്കറ്റ് വേണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുകൂടി അങ്ങ് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയതല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായ ഐറ്റമാണ് കേട്ടോ. എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായതാണ്. അപ്പോൾ ഗ്ലൂ മാത്രമാണ് ഞാനിവിടെ ക്യാഷ് കൊടുത്ത് വാങ്ങിയത്, ബാക്കിയെല്ലാം വീട്ടിലുള്ള ഐറ്റം വെച്ച് തന്നെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. ഇന്നലെ ചെയ്തതിനേക്കാളും കുറച്ച് വലുതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.